കഴിഞ്ഞ കുറച്ച് ദിവസമായി സോഷ്യൽ മീഡിയയിലെ ചർച്ചാ വിഷയം ഹിന്ദി ചിത്രമായ കേരള സ്റ്റോറിയെക്കുറിച്ചാണ്. ഇപ്പോൾ കേരള സ്റ്റോറിക്കെതിരെ വിമർശനവുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ രംഗത്തെത്തിയിരിക്കുകയാണ്. വർഗീയ ധ്രുവീകരണം ലക്ഷ്യമിട്ടും കേരളത്തിനെതിരെ വിദ്വേഷ പ്രചരണം ലാക്കാക്കി ആസൂത്രിതമായി നിർമ്മിച്ചു എന്ന് ഒറ്റ നോട്ടത്തിൽ തോന്നുന്ന കേരള സ്റ്റോറി എന്ന ഹിന്ദി സിനിമയുടെ ട്രെയിലർ കഴിഞ്ഞ ദിവസമാണ് പുറത്തു വന്നത്. മതനിരപേക്ഷതയുടെ ഭൂമികയായ കേരളത്തെ മത തീവ്രവാദത്തിൻ്റെ കേന്ദ്രാസ്ഥാനമായി പ്രതിഷ്ഠിക്കുക വഴി സംഘപരിവാർ പ്രൊപ്പഗണ്ടകളെ ഏറ്റുപിടിക്കുകയാണ് ഈ സിനിമ ചെയ്യുന്നതാണ് ട്രെയിലറിൽ നിന്നും ലഭിക്കുന്ന സൂചനയെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. കേരളത്തിൽ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നേട്ടമുണ്ടാക്കാൻ സംഘപരിവാർ നടത്തുന്ന വിവിധ ശ്രമങ്ങളുടെ പശ്ചാത്തലത്തിൽ വേണം പ്രൊപ്പഗണ്ട സിനിമകളെയും അതിലെ മുസ്ലിം അപരവൽക്കരണത്തെയും കാണാൻ. അന്വേഷണ ഏജൻസികളും കോടതിയും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയവും വരെ തള്ളിക്കളഞ്ഞ ലവ് ജിഹാദ് ആരോപണങ്ങളെ പ്രമേയമാക്കിയത് ആസൂത്രിത നീക്കത്തിൻ്റെ ഭാഗമാണ്. ലവ് ജിഹാദ് എന്ന ഒന്നില്ലെന്നാണ് അന്നത്തെ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും സഹമന്ത്രിയും ഇപ്പോഴും കേന്ദ്രമന്ത്രിയുമായ ജി കിഷൻ റെഡ്ഡി പാർലമെൻറ്റിൽ മറുപടി നൽകിയത്. എന്നിട്ടും സിനിമയിൽ വ്യാജ ആരോപണത്തെ മുഖ്യ കഥാപരിസരമാക്കി മാറ്റുന്നത് കേരളത്തെ ലോകത്തിനു മുമ്പിൽ അവഹേളിച്ചു കാണിക്കാനുള്ള വ്യാകരത കൊണ്ട് മാത്രമാണ്. കേരളത്തിലെ മതസൗഹാർദ്ദ അന്തരീക്ഷം തകർക്കാനും വർഗീയതയുടെ വിഷവിത്തുകൾ വിതയ്ക്കുവാനുമാണ് സംഘപരിവാർ ശ്രമിക്കുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. മറ്റിടങ്ങളിലെ സംഘപരിവാർ രാഷ്ട്രീയം കേരളത്തിൽ ഫലിക്കുന്നില്ല എന്ന് കണ്ട് വ്യാജ കഥകൾ ഊന്നിയ സിനിമ വഴി വിഭജന രാഷ്ട്രീയം പയറ്റാൻ ശ്രമിക്കുകയാണ്. ഒരു വസ്തുതയുടെയും തെളിവിൻ്റെയും പിൻബലത്തിലല്ല സംഘപരിവാർ ഇത്തരം കെട്ടുകഥകൾ ചമയ്ക്കുന്നത്. കേരളത്തിലെ 32,000 സ്ത്രീകളെ മതം മാറ്റി ഇസ്ലാമിക് സ്റ്റേറ്റിൽ അംഗങ്ങളാക്കിയെന്ന പച്ചക്കള്ളമാണ് സിനിമയുടെ ട്രെയിലറിൽ കാണാൻ കഴിയുന്നത്. സംഘത്തിൻ്റെ നുണ ഫാക്ടറിയുടെ ഉൽപ്പന്നമാണ് ഈ വ്യാജകഥ. നാട്ടിൽ വിഭാഗീയതയും ഭിന്നിപ്പും ഉണ്ടാക്കാൻ മാത്രം സിനിമയെ ഉപയോഗിക്കുന്നവരെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ കളിയിൽപ്പെടുത്തി ന്യായീകരിക്കുന്നതും ശരിയല്ല. ആവിഷ്കാര സ്വാതന്ത്ര്യം എന്നത് ഈ നാടിനെ വർഗീയവൽക്കരിക്കാനും നുണകൾ പടച്ചുവിടാനും ജനങ്ങളെ ഭിന്നിപ്പിക്കാനുമുള്ള ലൈസൻസ് അല്ല. വർഗീയ വിഭാഗീയ നീക്കങ്ങളെ മലയാളികൾ ഒന്നടങ്കം തള്ളിക്കളയണമെന്ന് അഭ്യർത്ഥിക്കുന്നു. വ്യാജ പ്രചരണങ്ങളിലൂടെ സമൂഹത്തിൽ അശാന്തി പരത്താനും വർഗീയ ശ്രമങ്ങൾക്കെതിരെ എല്ലാവരുടെയും ജാഗ്രത ഉണ്ടാകണം. സമൂഹവിരുദ്ധ നീക്കങ്ങൾക്കെതിരെ നിയമപരമായ നടപടികൾ സ്വീകരിക്കണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു.